ഹായ് ഹലോ, വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് കള്ളുപയോഗിക്കാതെ നാളികേരവെള്ളം ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയ ഒരു കള്ളപ്പം തയ്യാറാക്കാം. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലപോലെ കഴുകി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത പച്ചരി 2 കപ്പ്, ചിരകിയ തേങ്ങ 1 കപ്പ്, പഞ്ചസാര 7 ടേബിൾ സ്പൂൺ, 1 തേങ്ങയുടെ വെള്ളം, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, കപ്പി കാച്ചാൻ ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം തന്നെ നമുക്ക് കപ്പി കാച്ചാനുള്ള അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/4 കപ്പോളം അരി എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ബാറ്ററും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴേക്ക് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് വരും. അപ്പം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം എടുത്തു വെച്ചിട്ടുള്ള ബാക്കി പച്ചരി ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ തേങ്ങയര വെള്ളം. ആ 1 തേങ്ങയര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച കപ്പി കാച്ചിയതും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ആ ഒരു തേങ്ങയര വെള്ളം മാത്രം ചേർത്താൽ മതി. ഇതുപോലെ ഒരുവിധം തിക്ക് ബാറ്റർ ആയിട്ട് അരച്ചെടുക്കാം. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 2 മണിക്കൂർ മതി, അപ്പോഴേക്കും അത് ഫെർമെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ദേ ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് അധികം ഇളക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിലോട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തൂത്ത് കൊടുക്കാം. പ്ലേറ്റിൻ്റെ ഒരു അരഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അരഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 15 to 20 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നൊരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തു എന്നർത്ഥം. അപ്പോൾ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 15 മിനിറ്റാണ് കള്ളപ്പം വേവാനായിട്ട് എടുത്തത്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഈ ഒരു അളവിൽ ഇതുപോലത്തെ 2 കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫെർമെൻ്റായി വരാനായിട്ട് ഒരു 7 to 8 മണിക്കൂറൊക്കെ വേണ്ടി വരും. പിന്നെ പഞ്ചസാരയുടെ അളവ് 7 ടേബിൾ സ്പൂൺ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. നമ്മൾ കള്ളൊഴിച്ചുണ്ടാക്കുന്ന കള്ളപ്പത്തിൻ്റെ അതേ രുചി തന്നെയാണ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.